മറ്റൊരു പുതിയ വിഭവവുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോബാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഇനി മുന്നോട്ടും ഇതേപോലെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ഇതാണ്, കണ്ടില്ലേ? നമ്മളുടെ ചക്കക്കുരുവും അച്ചിങ്ങപ്പയറും കൂടി ചേർത്തുള്ള ഒരു തീയലാണിത്. നല്ല സ്വാദിഷ്ടമായ ഒരു തീയലാണ്. നമ്മൾ രണ്ട് ദിവസം പുറത്ത് വെച്ചാലും കേട് വരത്തില്ല. എന്താ അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾക്ക് നോക്കാം. അപ്പം ഞാൻ ഇവിടെ നമുക്കൊരു തീയൽ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ, എൻ്റെ പയറെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചക്കക്കുരു, രണ്ട് പച്ചമുളക്. അപ്പം നമുക്ക് തീയലിലേക്ക് അരയ്ക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മുറി തേങ്ങ ചേരേണ്ടത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഒന്നൊന്നര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് അവരുടെ ആവശ്യത്തിനനുസരിച്ചെടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണിത്. ഇതിൽ നമ്മൾ മല്ലിപ്പൊടി കുറച്ചേ ചേർക്കുള്ളൂ, സാമ്പാറിലൊക്കെ ചേർക്കുന്ന അത്ര മല്ലിപ്പൊടി ചേർക്കില്ല. പിന്നെ കുറച്ച് ഉലുവാപ്പൊടി എടുത്തിട്ട് നമ്മൾക്ക് ചക്കക്കുരു നന്നാക്കിയിട്ട് പയറും എല്ലാം കൂടി ചേർന്ന് മുറിച്ചെടുക്കണം. ഇനി നമുക്ക് ചക്കക്കുരു നന്നാക്കിയെടുക്കാം. ഇതിൻ്റെ ബ്രൗൺ കളർ അധികം പോക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം മുറിച്ചെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം മുറിച്ചെടുക്കാം. നമ്മൾ തീയലിനോട് സാധനം ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ചക്കക്കുരു നന്നാക്കി വെച്ചിട്ടുണ്ട് നീളത്തിൽ മുറിച്ച്, അതേപോലെ പയറും മുറിച്ച് വെച്ചിട്ടുണ്ട്, കറുത് പച്ചമുളക്. ഇതൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. നമ്മൾ തീയലിന് പുളി ഉപയോഗിക്കണം, വാളം പുളിയാണിത്. നമുക്ക് തീയൽ ഉണ്ടാക്കാൻ തുടങ്ങാം. അത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർക്കണം, റിഫൈൻഡ് ഓയിലൊന്നും ഇതിന് ടേസ്റ്റ് കിട്ടത്തില്ല. നമ്മൾക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന പയറും ചക്കക്കുരും കൂടെ ഇതിലേക്ക് ചേർത്തെടുക്കാം. വരട്ടി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്തെടുക്കണം. എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് വേവിക്കാം. മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചെടുക്കാം പുളി പിഴിഞ്ഞത്. ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. കുറച്ചുകൂടി വേഗം ആവശ്യത്തിനുള്ള വെള്ളം, ഈ വെള്ളം ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. ഞാനിപ്പോൾ ഇത് ഒഴിക്കുന്നത് വെള്ളം ചൂട് വെള്ളമാണ്. ഞാൻ കൂടി ഒന്ന് ഇളക്കി നമുക്കിത് മൂടി വെച്ച് ഇനി വേവിക്കാം. ചക്കക്കുരും പയറും ഞാൻ മറ്റേ സ്റ്റൗവിലേക്ക് മാറ്റി. ഇനി നമ്മൾക്ക് ഈ സ്റ്റൗവിൽ തേങ്ങ വറുത്തെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് ആദ്യം നമ്മൾക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇളക്കി കൊടുക്കണം. നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കണം. അതുവരെ തേങ്ങ വറുക്കണം. ഇതവിടെ നല്ല ചുവപ്പ് കളർ, ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊന്ന് ആറിയതിന് ശേഷമേ മിക്സിയിലിട്ടിട്ട് അരയ്ക്കാൻ പാടുള്ളൂ. ചൂടോടുകൂടെ മിക്സിയിലിടരുത്. ഇതവിടെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങയില് ഒന്ന് അറിയിട്ടുണ്ട്. നല്ലോണം തണുത്ത് പോകരുത്, ഒരു ചുളം ചൂട് വേണം. ഇനി നമ്മൾക്കിത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കും. ഇത് വെള്ളം ചേർക്കാതെ ഇതേപോലെ നാലഞ്ചാറ് പ്രാവശ്യം എടുത്ത് അരച്ച് ഇങ്ങനെ എടുക്കണം. ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ മൂടി തുറന്ന് ഇളക്കി ഇളക്കി കൊടുത്ത്
അരച്ചു. ഇപ്പോൾ കണ്ടില്ല, അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ വരുന്ന മാതിരി കാണും. ഇനി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ അരച്ചാൽ നന്നായി നൈസായിട്ട് അരിഞ്ഞ് കിട്ടും. ഇത് കണ്ടോ, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. തീരെ വെള്ളം ചേർത്തിട്ടില്ല. ഇനി അത് രണ്ട് പ്രാവശ്യം കൂടി ഒക്കെ അരയ്ക്കുമ്പോൾ നല്ല നൈസായിട്ട് കിട്ടും. ഇത് കണ്ടില്ലേ, നൈസായിട്ട് നല്ലോണം തേങ്ങ കറക്റ്റ് പാകത്തിന് വറുത്തെങ്കിലേ ഇങ്ങനെ കിട്ടുള്ളൂ. ഇതാണ് ഇങ്ങനെ പാകത്തിൽ കിട്ടണം. നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് അരച്ചതാണിത്. ഇത് നമ്മൾക്ക് അതിൽ ചേർത്ത് കൊടുക്കാം. ഇതാ ഇവിടെ കഷ്ണങ്ങളെല്ലാം ചക്കക്കുരു പയറെല്ലാം പകുതി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അരച്ച് വെച്ചിരിക്കുന്നത് അതിലേക്ക് ചേർക്കണം. നമ്മൾ വെള്ളം ചേർത്ത് അരച്ച മാതിരി തന്നെയുണ്ട്, പക്ഷേ ഇതിൽ തീരെ വെള്ളം ചേർത്തിട്ടില്ല. ഈ പാകത്തിൽ എടുക്കണം തീയല്ല. ഇളം ചൂടുവെള്ളം ചേർത്ത് മിക്സി കഴുകിയതാണ്. കുറച്ചും കൂടെ ലൂസാക്കി നമുക്ക് എടുക്കാം. ഇതൊന്ന് നല്ലോണം തിളച്ച് വേവണം. കുറച്ചും കൂടെ വെള്ളം ചേർക്കണം. മൂടി വെച്ചൊന്ന് വേവിക്കും. നമ്മൾക്ക് മൂടി തുറന്ന് നോക്കാം. നല്ല കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇനി ഇതിന് നമ്മൾക്കൊരു വറവ് ഇട്ട് കൊടുക്കണം. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഉലുവപ്പൊടി ചേർക്കാം. എണ്ണ ഇവിടെ ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. നമ്മൾക്ക് എടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉലുവ ഉലുവപ്പൊടി ചേർത്തുണ്ട്. എന്നാലും കുറച്ച് ഉലുവ കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് മൂടി വയ്ക്കും. ഇനി നമ്മൾക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇന്ന് നമ്മളുടെ സ്പെഷ്യൽ ചക്കക്കുരു അച്ചിങ്ങ പയർ തീയ്യൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ, അപ്പോൾ ചക്കക്കുരു കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കൺ അമർത്തിയ ഓൾ എന്ന ഓപ്ഷൻ നമുക്ക് കിട്ടും. പിന്നെ അതും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീടിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഷോബാസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.